ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പുതിയ അധ്യയന വർഷത്തിലേക്ക് ആശങ്കയില്ലാതെ ജാഗ്രതയോടെ. പുതിയ പ്രതീക്ഷകളോടെ മറ്റൊരു അധ്യയന വർഷത്തിന് കൂടി തുടക്കമാവുകയാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് രണ്ടു വർഷത്തെ അടച്ചിടലിന് ശേഷം പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകൾ പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കുന്നു, എല്ലാ മുൻകരുതലുകളോടും കൂടി. എല്ലാ വർഷത്തെയും പോലെ പ്രവേശനോത്സവത്തോടെയാണ് ഇത്തവണയും അധ്യയന വർഷത്തിന് തുടക്കം. കോവിഡ് മഹാമാരി നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ ആകെ മാറ്റിമറിക്കുകയായിരുന്നു. ഓൺലൈൻ അധ്യയനവും മറ്റുമായി കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ നാലു ചുവരുകളിൽ തളയ്ക്കപ്പെടുകയായിരുന്നു. അധ്യാപകരും തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിയത്, രക്ഷിതാക്കളുടെ കാര്യവും മറിച്ചല്ല. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയോടെ കഴിഞ്ഞ നാളുകൾ, ഇതിനൊക്കെ ഒരു അറുതി വരികയാണ് ഈ അധ്യയന വർഷം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളും സർവ്വസജ്ജമാക്കുന്നതിന് സർക്കാർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കോവിഡിന്റെ അതിതീവ്ര ഘട്ടം പിന്നിട്ട് സജീവമായ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ജൂൺ 1 കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 42,90,000 കുട്ടികളും 180,507 അധ്യാപകരും 24,798 അനധ്യാപകരുമാണ് ജൂൺ 1 സ്കൂളുകളിലേക്ക് എത്തുന്നത്. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന അവസരത്തിൽ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടത്തും. ഈ അധ്യയന വർഷത്തിൽ എന്തൊക്കെ നടപടികൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നു. ജൂൺ 1 സ്കൂൾ തുറന്ന അടുത്ത അക്കാഡമിക് ഇയറില് മുഖ്യ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒന്ന്, അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് കുട്ടികളുടെ. 2, ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ്. കുറച്ചുകൂടെ ശക്തമായി തന്നെ ഭിന്നശേഷി കുട്ടികൾ, ഓരോ വിദ്യാലയങ്ങളിൽ എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് എന്തൊക്കെ സഹായങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള നിലയിലുള്ള ആലോചന നടത്തുന്നു. എന്ന് മാത്രമല്ല, ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് വളരെ കൂടുതലാണ്, ടൈപ്പ് 1 ഡയബറ്റീസ്. ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അവർക്ക് അത്യാവശ്യം ഇൻസുലിനൊക്കെ എടുക്കുന്നതിന് വേണ്ടി സ്കൂളിൽ ഒരു ക്ലാസ് റൂം ക്രമീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിവേദനം വന്നതുകൊണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത് ഊർജിതമാക്കിയതായും മന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കുന്ന സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പരമാവധി കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതാണ് ലക്ഷ്യം. സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ 2 ആഴ്ച കുട്ടികളുടെ വാക്സിൻ, അതിൻ്റെ എണ്ണം എത്ര, കുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ളവരെ കണക്കാക്കി ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ തന്നെ വാക്സിൻ എടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കും. എല്ലാ കുട്ടികൾക്കും വാക്സിൻ എടുത്തെന്ന് ഉറപ്പുവരുത്തേണ്ടായിരുന്നു. കോവിഡ് കാലഘട്ടം പിന്നിട്ട് സ്കൂൾ തുറന്നപ്പോൾ ഇറക്കിയിട്ടുള്ള ഒരു രൂപരേഖയുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ട് പാലിച്ചിരിക്കണം. ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് ആരോഗ്യവകുപ്പ് പറഞ്ഞ കാര്യങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ ഒരു അധ്യാപകനെ ആരോഗ്യ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തണം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ശുചീകരണ പ്രവർത്തികൾ കൃത്യമായി തന്നെ നടത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായും അദ്ദേഹം വ്യക്തമാക്കി. സ്കൂളിൽ തുറക്കുന്നതിന് മുന്നോടിയായി സമ്പൂർണ്ണ ശുചീകരണം നടത്തേണ്ടതാണ്. സ്കൂളും പരിസരവും ക്ലാസ് മുറികളും ടോയ്ലറ്റ്, കുട്ടികൾ പെരുമാറുന്ന മറ്റു സ്ഥലങ്ങൾ, ഇവയെല്ലാം വൃത്തിയാക്കുകയും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കുടിവെള്ള ടാങ്ക്, കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ നിർബന്ധമായും ശുചീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും കൊതുകിന് വളരാൻ വേണ്ടിയുള്ള വെള്ളക്കെട്ട് സ്കൂൾ പരിസരത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പന്ത്രണ്ട് വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഈ മാസം 25, 26, 27 തീയതികളിൽ കുത്തിവയ്പ് സ്വീകരിക്കാനുള്ള സംവിധാനം ആരോഗ്യവകുപ്പ് ഒരുക്കിയിരുന്നു.
അഞ്ചു വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികളിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതി ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുത്തൻ വർഷത്തിൽ സ്കൂളുകൾ തുറന്നുകൊടുക്കുന്നതിന് മുന്നോടിയായി നഗരസഭ കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വാർത്താതരംഗിണിയോട്. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ വരുന്ന മുഴുവൻ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു. പ്രധാനമായും കോവിഡ് ബാധിച്ചതിന് ശേഷം കോവിഡ് 19 സാഹചര്യത്തിൽ കുട്ടികളെല്ലാം വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലും ക്ലാസ് മുറികൾ അത് ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കോർപ്പറേഷന്റെയും ഭാഗത്ത് നിന്ന് നടന്നിട്ടുള്ളത്. അപ്പൊ അതിൽ വലിയ ഒരു വ്യത്യാസം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഈ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോവിഡിന്റെ സാഹചര്യത്തിലും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ സ്കൂളിൽ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായി 8,32,00,000 രൂപയുടെ പദ്ധതി തയ്യാറാക്കി വിവിധ പദ്ധതികളിലായി ആ പദ്ധതി തയ്യാറാക്കി നമ്മുടെ നഗരസഭയുടെ കീഴിൽ വരുന്ന മുഴുവൻ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അംഗൻവാടികൾ അതുപോലെ തന്നെ നഴ്സറികൾ അടക്കം വരുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും 1 June നമ്മുടെ കുട്ടികൾ നമ്മുടെ ചെറിയ മക്കൾ അവർ സ്കൂളിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്കും അതുപോലെ തന്നെ ഗവൺമെന്റിനും സാധിച്ചിട്ടുണ്ട് എന്ന് ഈ സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുരുന്നുകളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അവ എന്തൊക്കെയാണെന്ന് പ്രവേശനോത്സവം ജനറൽ കൺവീനറും കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ ബിന്ദു ഐ വാർത്താ തരംഗിണിയുമായി പങ്കുവയ്ക്കുന്നു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ പരിപൂർണമായി പാലിച്ചുകൊണ്ടാണ് സംസ്ഥാന പ്രവേശനോത്സവത്തിനായി ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. മെയ് മാസം ആദ്യവാരം മുതൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന രീതിയിൽ ക്ലാസ് മുറികളും സ്കൂളും പരിസരവും ശുചീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാക്സിനേഷൻ്റെ തോത് പരമാവധിയിലെത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിന് നവാഗതരായ കുരുന്നുകളെ സ്വീകരിക്കാനായി സ്കൂളും നാടും നാട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിന് 4,000 പേർക്ക് ഇരിക്കാവുന്ന അതിഗംഭീരമായ പന്തൽ സ്കൂൾ മുറ്റത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. അറിവിൻ്റെ ലോകത്തിലേക്ക് ആദ്യമായി എത്തുന്ന കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ ക്ലാസ് മുറികളാണ്. കുരുന്നുകളുടെ തലയിൽ അണിയിക്കാനുള്ള വർണ്ണ വൈവിധ്യമാർന്ന അക്ഷരത്തൊപ്പികളുടെ അവസാന മിനുക്കുപണികളിലാണ് അധ്യാപകർ. സ്കൂളും നാടും കുരുത്തോല തോരണങ്ങളാലും വൈദ്യുത ദീപങ്ങളാലും അലങ്കരിച്ചു കഴിഞ്ഞു. കോവിഡ് എന്ന മഹാമാരി ദുഷ്കരമാക്കിയ 2 പഠന വിടവുകൾ നികത്തുന്നതിനായി കുഞ്ഞുങ്ങൾക്ക് ഏറെ രസകരവും വിജ്ഞാനപ്രദവുമായ പഠനാന്തരീക്ഷം നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകർ. രണ്ടു വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ പൂർണ്ണമായി തുറന്നുകൊടുക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കായി. സ്വാഭാവികമായും രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നും ആശങ്കകൾ ഉണ്ടാകാം. ഒപ്പം കുട്ടികൾ പഴയ രീതിയിൽ അധ്യയനത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സന്തോഷവും പ്രതീക്ഷയും. രക്ഷകർത്താവും പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA അംഗവുമായ സുധീർ PY വാർത്താ തരംഗിണിയോട് പറയുന്നത് കേൾക്കാം. എൻ്റെ 2 മക്കള് പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന് എനിക്ക് തോന്നുന്നത് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് ഒന്നിച്ചെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും അതിൻ്റെ ഒരു ആകാംക്ഷയിലും കൂടിയാണ്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ. കൊറോണയുടെ കാലത്ത് ലോകശ്രദ്ധ ആകർഷിച്ച പ്രവർത്തനമാണ് സർക്കാർ സംവിധാനം കേരളത്തിൽ നടപ്പാക്കിയത്. എനിക്ക് തോന്നുന്നു പരിമിതികളേറെ ഉണ്ടായിട്ടും ഓൺലൈൻ സംവിധാനത്തിലൂടെയൊക്കെ ആയിട്ട് ഒരാൾക്ക് പോലും പഠനം മുറിയരുത് എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അത് നടപ്പാക്കാൻ സാധിച്ചു എന്നാണ് തോന്നുന്നത്.
ഹൈടെക് ക്ലാസ് മുറികൾ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കുട്ടികൾക്ക് അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. പ്രവേശനോത്സവത്തിനെത്തുമ്പോൾ ഈ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നേരിട്ട് കുട്ടികൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്തവണ നമ്മുടെ സ്കൂളിൽ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും PTA നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞു. സ്കൂൾ പരിസരം വൃത്തിയാക്കൽ, എല്ലാ ക്ലാസ് മുറികളും ആകർഷകമാക്കി, പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലേക്കും പ്രീ പ്രൈമറി സ്കൂളിലേക്കും വരുന്ന കുട്ടികൾക്ക് അവരുടെ ക്ലാസ് റൂമുകൾ കളർഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ പ്രവേശനോത്സവത്തിൻ്റെ എല്ലാ അലങ്കാരങ്ങളും ഹരിതചട്ടം പാലിച്ച് പ്രകൃതിക്കിണങ്ങുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാ ക്രമീകരണങ്ങളും വിപുലമായിട്ടും സുരക്ഷിതമായിട്ടും ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കേരളത്തിലെ എല്ലാ സ്കൂളുകളും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും അതിൻ്റെ ഒരുക്കത്തിലുമാണ്. ഒരു വൻ വിജയമായിരിക്കും ഇത്തവണത്തെ പ്രവേശനോത്സവം. സ്കൂളിൽ പോയി പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഭവ സമ്പത്തും സന്തോഷവും ഉത്സാഹവും ഒന്നും ഓൺലൈൻ പഠനത്തിന് നൽകാനാവില്ല എന്ന് വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും രക്ഷകർത്താക്കളും മനസ്സിലാക്കിയ കാലമാണ് കടന്നുപോയത്. അഥവാ നേരിട്ടുള്ള ശിക്ഷണത്തിന്റെ മൂല്യം കഴിഞ്ഞ കാലം നമ്മെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. പുതിയ ഉണർവോടെ കൗതുകത്തോടെ പുത്തൻ അധ്യയന വർഷത്തെ നോക്കിക്കാണുകയാണ് പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥിനി നീള VS. ഇക്കഴിഞ്ഞ 2 വർഷം കോവിഡ് കൊണ്ടുപോയി. ആ സമയങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു പതിവ്. പക്ഷേ എനിക്കിഷ്ടം കൂടുതലും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ്. അവിടെയാവുമ്പോൾ ടീച്ചർമാരുടെ ഒപ്പവും കൂട്ടുകാരുടെ ഒപ്പവും ഒക്കെ ഇരുന്ന് പഠിക്കാമല്ലോ. കോവിഡ് കാലം കൊണ്ടുപോയ ആ 2 വർഷം എനിക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ 7th class അവസാനമായപ്പോൾ മാത്രമേ സ്കൂൾ തുറന്നുള്ളൂ. എനിക്കിനി വീട്ടിലിരിക്കാൻ വയ്യ, മടുത്തു. സ്കൂളിൽ പോയി പഠിക്കണം. എൻ്റെ ക്ലാസ്സിൽ പുതിയ കൂട്ടുകാർ വന്നു കാണും, അവരുമായി പരിചയപ്പെടണം. പുതിയ ടീച്ചർമാരും ആകും, പരിചയപ്പെടണം. കൂട്ടുകാരോടൊപ്പം കാര്യങ്ങൾ പറഞ്ഞ് രസിച്ചിരിക്കണം. ക്വിസ് മത്സരങ്ങളിലൊക്കെ പോകണം. ഹൈസ്കൂളിലെങ്കിലും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ജോലിയും വാങ്ങണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുമുഖത്ത് നിന്നും കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അപ്പോൾ തന്നെ ഹൃദിസ്ഥമാക്കിയിരുന്ന കാലത്ത് വീട്ടിലിരുന്ന് സ്ക്രീനിൽ വരുന്ന ഗുരുനാഥനിൽ നിന്നും വിദ്യ അഭ്യസിക്കുക എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു ഈ കഴിഞ്ഞ കാലം. കുട്ടികൾക്കും മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാക്കിയ കാലം, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വേറെ. ഇതിൽ നിന്നൊരു മോചനമാർഗമാണ് പുതിയ അധ്യയന വർഷം കുട്ടികൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നത്. അവർ പഠിക്കട്ടെ, ഉല്ലസിക്കട്ടെ, മനസ്സു നിറയെ, പൂർണ്ണ ആരോഗ്യത്തോടെ. ഒരു തലമുറയും ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ തലമുറ. ഇനിയും ഇത്തരം പ്രതിസന്ധികൾ, അത് മഹാമാരിയാകട്ടെ മറ്റെന്തുമാകട്ടെ, ഉണ്ടാകില്ലെന്ന ശുഭ പ്രതീക്ഷയോടെ തുറന്നുകൊടുക്കാം വാതിലുകൾ ആഹ്ലാദത്തിൻ്റെ മണിമുഴങ്ങുന്ന വിദ്യയുടെ ആരാധനാലയങ്ങളിലേക്ക്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. സംവിധാനം പാർവതി വി. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ M. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 10:30.